പൂരം നക്ഷത്രക്കാരുടെ പോസിറ്റീവ് കാര്യങ്ങളിൽ ആദ്യമായി പ്രതിപാദിക്കേണ്ടത് സ്വാതന്ത്ര്യബോധം എന്നതിനെക്കുറിച്ചാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ തികഞ്ഞ സ്വാതന്ത്ര്യ ദാഹികളാണ്. തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രവൃത്തി ആരിൽ നിന്നുണ്ടായാലും ഇവർ പെട്ടെന്ന് അസഹിഷ്ണുക്കളാകും. സ്വാതന്ത്ര്യ വാഞ്ച ഏറെ ഉള്ളതിനാൽ ഇവർ ഒരിക്കലും തങ്ങളുടെ ലക്ഷ്യത്തെ ചുരുക്കിക്കൊണ്ടുവരാറില്ല. ഏത് പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെതായ വിശാല ലോകത്തിലേക്ക് പ്രവേശിക്കുന്നവരായിരിക്കും പൂരം നക്ഷത്ര ജാതകർ. രണ്ടാമത്തെ കാര്യം, സൗന്ദര്യാഭിമുഖ്യം. വളരെയേറെ സൗന്ദര്യ ബോധത്തോടു കൂടിയവരാണ് പൂരം നക്ഷത്ര ജാതകർ. എപ്പോഴും പ്രസന്നവദനരായിരിക്കുവാൻ ഇവർക്ക് ഏറെ താല്പര്യമാണ്. തങ്ങളുടെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഇവർ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കാനും പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇവരുടെ ഈ ശീലം മറ്റുള്ളവരിൽ ഏറെ മതിപ്പുണ്ടാക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, സാമർഥ്യം. ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും ഭംഗിയായി നിർവഹിക്കുവാനുള്ള സാമർഥ്യം പൂരം നക്ഷത്ര ജാതകർക്കുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി, ആശിച്ച കാര്യം നേടിയെടുക്കണം എന്ന ചിന്താഗതിക്കാരാണിവർ. ഇവരുടെ ജീവിത വിജയത്തിന്റെ ആധാരവും ഈ താല്പര്യം തന്നെയാണ്. നാലാമത്തെ പോസിറ്റീവ് പോയിന്റ്, നല്ലതായ ഇടപെടൽ. പൂരം നക്ഷത്ര ജാതകരുടെ മറ്റുള്ളവരോടുള്ള ഇടപെടൽ വളരെ ശ്രദ്ധേയമാണ്. മധുരമായി സംസാരിക്കുകയും മറ്റുള്ളവർക്ക് പറയാനുള്ളത് കേൾക്കുകയും നന്നായ രീതിയിൽ മറുപടി നൽകുകയും ഇവരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പരിചയപ്പെടുന്നവർ വളരെ പെട്ടെന്നൊന്നും അവരെ മറക്കുകയില്ല. അഞ്ചാമത്തെ കാര്യം, കോപവും സ്നേഹവും. പൂരം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് കോപിക്കുന്ന ഒരു ശീലമുണ്ട്. അത് പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. കോപത്തെ പെട്ടെന്ന് കടിഞ്ഞാണിടാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. കോപിച്ച ആളിനോട് അടുത്ത മണിക്കൂറുകളിൽ തന്നെ വളരെ സ്നേഹപൂർവം പെരുമാറാനും ഇവർക്ക് കഴിയും. ഒരേ സമയം കോപവും ഒരേ സമയം സ്നേഹവും പ്രകടിപ്പിക്കുന്ന നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്ര ജാതകർ. സ്ഥിരമായ കോപം ഇവരിൽ ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല. ആറാമത്തെ കാര്യം, അന്യായത്തിനെതിരെയുള്ള പോരാട്ടം. പൂരം നക്ഷത്ര ജാതകർക്ക് അനീതികളോട് എതിരിട്ടാണ് ശീലം. അന്യായങ്ങൾ കണ്ടിട്ട് അത് കാണാത്ത ഭാവത്തിൽ നടക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അന്യായം കാട്ടുന്ന വ്യക്തി എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളായാലും ശരി, അവരോട് കയർക്കാൻ ഇവർ ഒരിക്കലും മടിക്കാറില്ല. ഏഴാമത്തെ കാര്യം, നേട്ടത്തിനായുള്ള പരിശ്രമം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരിൽ ബഹുഭൂരിപക്ഷം പേരും നല്ല ലക്ഷ്യബോധത്തോടു കൂടിയുള്ളവരായിരിക്കും. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധയൂന്നുകയും അതിനെ നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണിവർ. അതുകൊണ്ട് തന്നെ എത്രയെത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്ത് ഇവർ വിജയിക്കുന്നതായാണ് കണ്ടുവരുന്നത്. എട്ടാമത്തെ കാര്യം, കുട്ടികളോടുള്ള വാത്സല്യം. പൂരം നക്ഷത്ര ജാതകർക്ക് കുട്ടികളോട് വളരെയധികം താല്പര്യമായിരിക്കും. കുട്ടികൾ ഉൾപ്പെട്ട ഒരു സംഘത്തിൽ ചെന്നുപെട്ടാൽ അവർ കുട്ടികളെ പോലെ തന്നെ ചിലപ്പോൾ പെരുമാറിയെന്നിരിക്കും. ഇവരുടെ ഉള്ളിലെ ഈ കുട്ടിത്തം കൊണ്ട് തന്നെ വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ലഘൂകരിക്കുന്ന വിനോദങ്ങളിൽ ഏർപ്പെട്ട് മനസ്സിന് ഉല്ലാസം നൽകുവാൻ ഇവർ ശ്രമിക്കാറുണ്ട്. ഒൻപതാമത്തെ കാര്യം, സഹായ ശീലം. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ പൂരം നക്ഷത്രക്കാർ വളരെ മുന്നിലാണ്. ആരുടെയും ദയനീയ അവസ്ഥ കണ്ടു നിൽക്കാൻ ഇവർക്ക് കഴിയാറില്ല. മറ്റുള്ളവരെ സഹായിച്ച് ഇവർ സാമ്പത്തികമായ ചില പ്രതിസന്ധികളിൽ ചിലപ്പോൾ ചെന്നുപെടാറുണ്ട്. എന്നിരിക്കലും ഒരാൾ സഹായം അഭ്യർത്ഥിച്ചു വന്നാൽ അവരെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇവർക്ക് കഴിയാറില്ല. എപ്പോഴും സഹായ മനസ്കത സൂക്ഷിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാർ. പത്താമത്തെ കാര്യം, കലാ നൈപുണ്യം. പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒട്ടുമിക്ക പേർക്കും കലാപരമായിട്ടുള്ള കുറേയേറെ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. സംഗീതം, സാഹിത്യം ഇത്യാദി മേഖലകളിലായിരിക്കും പലപ്പോഴും ഇവർക്ക് വൈദഗ്ധ്യം ഉണ്ടായിരിക്കുക. പതിനൊന്നാമത്തെ കാര്യം, വാക്ക് പാലിക്കൽ. ഒരു കാര്യം പറഞ്ഞാൽ അത് പാലിക്കണം എന്ന നിർബന്ധം പൂരം നക്ഷത്രക്കാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. താനൊരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് എത്ര കഷ്ടപ്പാട് സഹിച്ചാലും നിർവഹിക്കുന്ന ആൾക്കാരാണ് പൂരം നക്ഷത്ര ജാതകർ. പക്ഷെ തങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് പാലിക്കാതെ വാക്ക് തെറ്റിച്ചു നടക്കുന്നവരോട് ഇവർ കയർത്ത് സംസാരിക്കും. അവരുമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. വാക്ക് പാലിക്കൽ എന്ന് പറയുന്നത് വളരെ നല്ലൊരു സ്വഭാവമാണ്
പൂര നക്ഷത്രക്കാരുടെ മുഖമുദ്രകളിൽ ഒന്നാണിത്. 12 പ്രണയമാനസം. പൂര നക്ഷത്രക്കാരിൽ ഒട്ടുമുക്കാൽ പേർക്കും നല്ല പ്രണയഭരിതമായ മനസ്സാണുള്ളത്. പക്ഷേ ചില നിബന്ധനകളും തന്റേതായ ചില ധാർഷ്ട്യങ്ങളും ഇവർ പ്രണയത്തിൽ വച്ചു പുലർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ പലരുടെയും പ്രണയം പാതി വഴിയിൽ വച്ച് നിന്നു പോകാറുണ്ട്. എന്നാൽ പ്രണയവിജയം സാധ്യമാക്കിയവരിൽ ഒരുതരം ധാർഷ്ട്യം ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ദാമ്പത്യ ജീവിതം സുഖകരമായി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അല്ലാതെ എല്ലാ കാര്യത്തിലും തന്റെ ഭാഗമാണ് ശരി എന്ന് കരുതി പെരുമാറുന്ന പൂര നക്ഷത്രക്കാരുടെ ദാമ്പത്യത്തിൽ ചില കല്ലുകടികൾ നേരിടാറുണ്ട്. പൂര നക്ഷത്രക്കാർ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മനോഭാവം വച്ചു പുലർത്തി ദാമ്പത്യത്തിൽ വിജയം നേടുന്നതായി കണ്ടുവരുന്നുണ്ട്. 13 കാര്യം, അപവാദങ്ങളെ തള്ളിക്കളയുക. പൂര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ അപവാദങ്ങൾ ഉണ്ടായി വരാറുണ്ട്. പലതും ഇവർ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളായിരിക്കും. കാരണം ഇവരുടെ കർക്കശമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ പലരിലും അസഹിഷ്ണുതയും ദേഷ്യവും ശത്രുതയൊക്കെ സൃഷ്ടിക്കും. അവരാണ് ഇത്തരം അപവാദങ്ങൾ പറഞ്ഞു പരത്തുക. പക്ഷെ പൂര നക്ഷത്രക്കാർ ഇത്തരം അപവാദങ്ങളെ ചെവിക്കൊള്ളുകയില്ല. അതിനെ പാടെ തള്ളിക്കളഞ്ഞ് തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയവർക്ക് മുന്നിലൂടെ തലയുയർത്തി നടക്കുന്നതായാണ് കണ്ടുവരുന്നത്. ഇവരുടെ ഈ മനോഭാവം ഇവരുടെ ജീവിതത്തിന് വളരെയധികം വിജയങ്ങൾ സമ്മാനിക്കാറുണ്ട്. അപ്പോ പൂര നക്ഷത്ര ജാതകരുടെ 13 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത്. ഒരു പൂര നക്ഷത്ര ജാതകനിൽ ഈ 13 ഗുണങ്ങളും ഉണ്ടായിരിക്കും.